കൊല്ലം പരവൂരിൽ മധ്യവയസ്ക ആത്മഹത്യ ചെയ്തതിന് കാരണം ഭർത്താവിന്റെ പീഡനമാണെന്ന് പരാതി. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പരവൂർ പൂതക്കുളം സ്വദേശി ബിന്ദു വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തത്. സംഭവത്തിൽ ബിന്ദുവിന്റെ ഭർത്താവ് ശ്രീകണ്ഠനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സ്ഥിരം മദ്യപാനിയായ ശ്രീകണ്ഠൻ ബിന്ദുവിനെ നിരന്തരം മർദ്ദിക്കുകയും ആയുധം കാട്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്യുമായിരുന്നുവെന്ന് അയൽവാസികൾ പറയുന്നു. നിരന്തര പീഡനത്തെ തുടർന്ന് പരവൂർ പോലീസിലും കുടുംബകോടതിയിലും ബിന്ദു പരാതി നൽകിയിരുന്നു. ശ്രീകണ്ഠനെതിരെ ഗാർഹിക പീഡനത്തിന് 3 കേസുകൾ പരവൂർ പോലീസ് എടുത്തിട്ടുണ്ട്. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ട് ആഹാരത്തിൽ എലിവിഷം കലർത്തിയാണ് ബിന്ദു ആത്മഹത്യ ചെയ്തത്. അവശനിലയിലായ ബിന്ദുവിനെ ശ്രീകണ്ഠൻ തൊട്ടടുത്തുള്ള വീട്ടിലാക്കിയ ശേഷം കടന്നുകളഞ്ഞു. ഛർദി അനുഭവപ്പെട്ട ബിന്ദുവിന് ബോധം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുതരാവസ്ഥയായതിനാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുടുംബത്തിലെ സംശയം ആണ്, ഭാര്യയെ സമയം സംശയം, ആരെങ്കിലും വന്ന വീട്ടിലാണുങ്ങൾ ആരെങ്കിലും വന്നാലും മറ്റൊക്കെ ഏത് സമയം സംശയം, അതവർക്ക് സഹിക്കാൻ വയ്യാതെയാണ് അവർ ചെയ്തത്. വീട്ടിൽ നിന്നും ബിന്ദുവിന്റെ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തി. ബിന്ദുവിന്റെ പേരുള്ള 32 സെന്റ് വസ്തു തട്ടിയെടുക്കാൻ വിമുക്തഭടൻ കൂടിയായ ശ്രീകണ്ഠൻ ശ്രമിച്ചിരുന്നതായും പരാതിയുണ്ട്. ബിരുദ വിദ്യാർത്ഥികളായ ശ്രീജിത്, കൃഷ്ണേന്ദു എന്നിവരാണ് ശ്രീകണ്ഠൻ ബിന്ദു ദമ്പതികളുടെ മക്കൾ. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.